ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മത്തായി 16:18 ഇപ്രകാരം പറയുന്നു, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാരും പിതാക്കന്മാരും പറയുന്നു, വിശ്വാസമാകുന്ന പാറ പാതാള ഗോപുരങ്ങളെ കടന്നാക്രമിച്ച് തകർത്തുകളയുമെന്ന്. ആദിമ മൂലഗ്രന്ഥങ്ങളെ അപഗ്രഥിച്ച് പറയുന്നതാണ്. നമ്മുടെ വിശ്വാസത്തിന് അത്രമാത്രം ബലവും തീക്ഷ്ണതയും ശക്തിയും ഉണ്ടാകണമെന്ന് സാരം. ഇത് മറ്റു മതസ്ഥരെ നിഹനിക്കുന്നതിനോ വ്യക്തിവൈരാഗ്യമുള്ളവരെ നിഹനിക്കുന്നതിനോ അല്ല. അതും നാം ഓർത്തിരിക്കണം. ഇന്ന് നാം ധ്യാനിക്കുന്നതും ചിന്തിക്കുന്നതും നമ്മുടെ കർത്താവ് പാതാളത്തിൻ്റെ ഗോപുരങ്ങളെ തകർത്ത് സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് ഹതന്മാരെ വീണ്ടെടുക്കുന്നതിനെക്കുറിച്ചാണ്. നമ്മിൽ പൈശാചിക ചിന്തകളുണ്ടെങ്കിൽ അവയെയും ഹനിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വർഗരാജ്യം സ്ഥാപിതമാകൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രക്ഷണ പ്രവർത്തനത്താൽ സാത്താൻ്റെ തലയെ അവിടുന്ന് തകർത്തുവല്ലോ. വീണ്ടും ഞങ്ങളുടെ കൂടി വരവിലും കുടുംബങ്ങളിലും വ്യക്തിപരമായ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലും സാത്താന് ഇടം നൽകുവാനിടയാകരുത്. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ വാസ്തവങ്ങൾ ആക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.